ആദിവാസി ഊരുകളിൽ ആഹ്ലാദ കൂട്ടങ്ങൾ ഒരുക്കാൻ എസ് എസ് കെയുടെ നാട്ടരങ്ങിന് തുടക്കമായി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അഞ്ചു ദിവസം നടക്കുന്ന ക്യാമ്പിൽ കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. കോവിഡ് പ്രതിസന്ധിയിൽ ഏകാന്തതയും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്ന ഗോത്രവർഗങ്ങളിലെയും തീരദേശങ്ങളിലെയും കുട്ടികൾക്കായാണ് എസ് എസ് കെ പഞ്ചദിന ക്യാമ്പുകൾ ഒരുക്കിയത്. ജില്ലയിലെ 21 കോളനി പ്രദേശങ്ങളിലായി അതിജീവന കാലത്തെ ആഹ്ലാദ കൂട്ടങ്ങൾ എന്ന പേരിലാണ് നാട്ടരങ്ങുകൾ സംഘടിപ്പിച്ചത്. കോവിഡ് കാലത്ത് പഠനം ഓൺലൈൻ കേന്ദ്രീകൃതമായപ്പോൾ ടിവി, ടാബ്ലറ്റ്, കേബിൾ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ സൗകര്യങ്ങളില്ലാതിരുന്ന കുട്ടികൾക്കായി ഓൺലൈൻ പഠന കേന്ദ്രങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയ പദ്ധതികളുടെ തുടർച്ചയാണ് ക്യാമ്പുകൾ ഒരുക്കിയത്. പ്രകൃതി നടത്തം, പ്രതിഭകളുമായുള്ള മുഖാമുഖങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഷോർട്ട് ഫിലിം നിർമ്മാണം തുടങ്ങിയ ഓരോ മേഖലയിലും കുട്ടികൾക്ക് കൗതുകവും ജീവിത നൈപുണ്യ വികാസവും ഉറപ്പാക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ കൊടുവള്ളി ബി ആർ സി ആസൂത്രണം ചെയ്ത് നടത്തുന്ന 5 ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പാണ് നാട്ടരങ്ങ്. ഗോത്രവർഗ വിഭാഗത്തിലെ 30-ൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊണ്ട് നടത്തുന്ന ഈ ഒരു 5 ദിവസത്തെ ക്യാമ്പിൽ പ്രമുഖരായ പല ആളുകളെയും ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പഠന അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ കുട്ടികൾക്ക് ഒരുപാട് നല്ല അവസരങ്ങളും അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള വിവിധ മേഖലകളിലുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ആയുധ ചെല്ലാനത്തിൽ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആയി ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ അല്ലേ? അല്ലേ, ആയി ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ട. അപ്പൊ എന്നാ ഞാന് ഒന്നെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? കോടഞ്ചേരി ചെമ്പുകടവിൽ നടക്കുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. എസ് എസ് കെ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ വി വസീഫ് മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി ചിരണ്ടത്ത്, വാർഡ് മെമ്പർ വനജ വിജയൻ, ബി പി ഒ വി എം മെഹറലി, ഡയറ്റ് സീനിയർ ലെക്ചർ യു കെ അബ്ദുൾ നാസർ, താമരശ്ശേരി എ ഇ ഒ എൻ പി മുഹമ്മദ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ ഷമീർ, കെ എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി.